ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക, കേരളത്തിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം. ജാഫർ ഭീമന്റെ വിട എന്ന PFI മാസ്റ്റർ ട്രെയിനറുടെ അജണ്ട അതായിരുന്നു. അതിനുള്ള പരിശീലന പരിപാടികളിൽ വ്യാപൃതനായിരുന്നു ജാഫർ ഭീമന്റെ വിട. കണ്ണൂരിൽ ഒളിവിൽ താമസിച്ച് കണ്ണൂരിന്റെ തണലിൽ വലിയ പദ്ധതികൾ അയാൾ ആസൂത്രണം ചെയ്തു. ഏറ്റവും ഒടുവിൽ NIA സംഘം കേരള പോലീസിന്റെ സഹായത്തോടുകൂടി ഈ കക്കാടൻ ചാലിൽ എന്ന കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇരച്ചുകയറുന്നു. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇയാളിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ ജാഫറിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 2047 ജാഫറിന്റെ ആ നടക്കാത്ത സ്വപ്നം അത് പലതരത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു ജാഫർ എന്നാണ് ലഭിക്കുന്ന വിവരം. കൊടും ഭീകരനാണ്, തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്, നിരവധി കേസുകളിൽ പ്രതിയാണ്, കൊലപാതകമടക്കം. ഇയാൾ ഇത്രയും നാൾ കേരളത്തിന്റെ കണ്ണൂരിന്റെ തടലിൽ താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇയാൾക്കെതിരെയുള്ള പ്രധാന നിരവധി ആരോപണങ്ങളുണ്ട് NIA സംഘവുമായി ബന്ധപ്പെട്ട്. ഡാനി പോൾ ആദ്യം വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇയാൾ ആസൂത്രണം ചെയ്തതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതിനായി പരിശീലനം നടത്തിയിരുന്നു, ആയുധ പരിശീലനം നടത്തി, മാസ്റ്റർ ട്രെയിനറായി. കേസിൽ അറസ്റ്റിലാകുന്ന 59-ാമത്തെ വ്യക്തിയായി കൂടി ഇയാൾ മാറുകയാണ്. 60 പേർക്കെതിരെ NIA ഇതിനകം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. എത്ര ഗൗരവതരമായിരുന്നു ഇയാളുടെ രീതികൾ, ഇയാളുടെ ഇതുവരെയുള്ള പരിശീലന പരിപാടികൾ. രഞ്ജിത്ത്, NIA വ്യക്തമാക്കുന്നത് ഈ കേസിൽ, അതായത് ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ, അങ്ങനെ ഒരു ആസൂത്രിതമായൊരു സംഘം വളരെ ഗൂഢമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, ജാഫർ ഭീമന്റെ വിട. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആയുധ പരിശീലനം അടക്കം മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട് നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു ഇയാൾ. പല രീതിയിൽ ഈ പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിനും അതിന് പുറത്തും തന്നെയും ക്യാമ്പുകൾ നടത്തി എന്ന് തന്നെയാണ് NIA ഇയാൾക്കെതിരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 60 അംഗ പ്രതിപട്ടികയിൽ 59-ാമത്കാരനാണ് ഇയാളെങ്കിൽ കൂടിയും വളരെ ഗൗരവമായ പല കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എന്നതാണ് NIA കണ്ടെത്തൽ. പരിശീലന രീതികൾ, ഡാനി, പ്രവർത്തന രീതികൾ കേരളത്തിന് പുറത്തുമുണ്ടായിരുന്നു. കാരണം ഇതര സംസ്ഥാനങ്ങളിലും PFI ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിക്കുക, വിവിധ സമുദായങ്ങളിലെ അംഗങ്ങളെയും നേതാക്കളെയും വധിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശ്രീനിവാസൻ മഠവും ഒക്കെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇത്ര വലിയ കണ്ടെത്തലുകളിലേക്ക് NIA എത്തിച്ചതെന്നുള്ളതാണ്. ഒരുപക്ഷെ അയാൾ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചിരുന്നുവെങ്കിൽ, അറസ്റ്റിലാവാതെ ഇരുന്നുവെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ പോലും കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ നടന്നേനെ. അതിനാണ് ഇപ്പോൾ NIA ഭാഗത്തു നിന്ന് ഒരു തടസ്സം, ഒരു തട ഇട്ടിരിക്കുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ് കാരണം. ഇത്തരം ഒരു ആസൂത്രിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രഹസ്യ ഗ്യാങ്ങിനെ തന്നെ, ഇത്തരം ഒരു കില്ലർ സ്ക്വാഡിനെ തന്നെ, ഹിറ്റ് സ്ക്വാഡിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ജാഫർ ഭീമന്റെ വിട അടക്കമുള്ള നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രവർത്തനം സജ്ജമാക്കിയിരുന്നു. ഇവർക്ക് ആയുധമടക്കമുള്ള കാര്യങ്ങളിൽ പരിശീലനം ലഭിച്ചിരുന്നു, കായികപരമായ പരിശീലനം ലഭിച്ചിരുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തന്നെ ഇത്തരം സ്ക്വാഡുകളെ സജ്ജമാക്കി പ്രവർത്തിക്കുന്നത്, അവരെ പല മോഡ്യൂളുകൾ നടപ്പാക്കുന്നതിലടക്കം ഇവർക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നു. പലയിടത്തും നടന്ന കൊലപാതകങ്ങൾ, സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ കൊലപാതകങ്ങൾക്കടക്കം ഇത്തരം പരിശീലനം ശ്രദ്ധിച്ചവരുടെ ഒരു ഇടപെടൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലടക്കം നടത്തിയ ഇടപെടലുകളെല്ലാം തന്നെയും അന്വേഷണ സംഘങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവർ നടപ്പാക്കിയ രീതി തികച്ചും ആസൂത്രിതമായ രീതിയിൽ തന്നെ വളരെ ഇവരുടെ എതിരാളികളെ തന്നെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യുന്നതിനടക്കം നിയോഗിക്കപ്പെട്ടവരുടെ പ്രവർത്തന രീതികൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആരെയും ഞെട്ടിപ്പിക്കുന്ന വളരെ ക്രൂരമായ രീതിയിലുള്ള കൃത്യങ്ങൾ തന്നെയായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതുമാത്രവുമല്ല, മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ കൈവെട്ട് കേസിലെ പ്രതി അടക്കം, ഏറ്റവും സുപ്രധാനമായ പ്രതി അടക്കം പിടികൂടുന്ന വർഷങ്ങൾക്കിപ്പുറമാണ്. ഇതെല്ലാം ഇവരെല്ലാവരും തന്നെ ഒരു ഒളിയിടമായിട്ട് തന്നെ കണ്ണൂരിലേക്ക് തന്നെ എത്തിയിരുന്നു എന്നതാണ്. കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ഇത് ഒരു മാസത്തിനിടെ പിടികൂടുന്ന രണ്ടാമത്തെ വലിയ, അതായത് ഈ ഭീകര സംഘടനകൾക്ക്, ഭീകര പ്രവർത്തകർക്ക്, ഇത്തരം സംഗതികൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഒരു ഒളിത്താവളമായി, സുരക്ഷിതമായ ഒളിത്താവളമായി കണ്ണൂർ പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ല മാറുന്നു എന്നതും ഗൗരവതരമാണ്. കാരണം ഈ NIA സംഘം ഇരച്ചുകയറി അറസ്റ്റ് ചെയ്യുമ്പോൾ കേരള പോലീസിനെ ഒപ്പം കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരള പോലീസിന് മുൻകൂട്ടി ധാരണ ഇല്ലാതിരുന്ന ഒരു റെയ്ഡും അറസ്റ്റും ഒക്കെയാണ് നടന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. NIA രഹസ്യവിവരം തേടുന്നു. ഇങ്ങനെ ജാഫറിനെ പോലെയുള്ള ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണൂരും
ചോദ്യചിഹ്നമാവുകയാണ്. എങ്ങനെ ഇവർക്ക് സുരക്ഷിതമായ താവളമായി മാറുന്നു? ഇതിന് പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു? ആര് പിന്തുണയ്ക്കുന്നു? ഏത് സ്വാധീനത്തിന്റെ പുറത്താണ് ഇത്തരം ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മളെ കേരളത്തിന്റെ കൊച്ചു കേരളത്തിൽ വിലസുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും NIA. തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇതിൽ രണ്ടാമത്തെ ആൾ, ആദ്യത്തെ ആൾ കൈവെട്ട് കേസിലെ പ്രധാന പ്രതി, അതിൽ വർഷങ്ങളോളം അവിടെ ഒളിച്ച് താമസിച്ചു എന്നതാണ്. രാജ്യത്തിന് പുറത്ത് എന്നെല്ലാം രീതിയിൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പോലും അയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്, കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്നതായ ഒരു വസ്തുത. അവിടെ വളരെ സുഖമായിട്ട് സുരക്ഷിതമായിട്ട് തന്നെ ആ പലരുടെയും തണലിൽ ഇയാൾക്ക് കഴിഞ്ഞു പോകാൻ കഴിഞ്ഞിരുന്നു. ആ ജോലിയെടുത്ത് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് തന്നെ ഏറ്റവും ഈ രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു കേസ്, സംസ്ഥാനത്ത് ഞെട്ടിച്ചൊരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു കൈവിട്ട് കേസിലുണ്ടായിരുന്നത്. അയാൾക്ക് അവിടെ ഒളിച്ചിരിക്കാനായിട്ട് താമസിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കില്ലർ സ്ക്വാഡിനടക്കം നേതൃത്വം നൽകിയ ഒരാൾ കൂടി ഇവിടെ നിന്ന് തന്നെ പിടിയിലാകുന്നു എന്നതാണ്. ഇതിൽ NIA രണ്ട് വട്ടവും നടത്തിയ നീക്കങ്ങൾ ഒരു ഒരു സൂചന പോലും പുറത്തേക്ക് വന്നിരുന്നില്ല. ഇതിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇതിൽ തീവ്രവാദ വിരുദ്ധ സേന സംസ്ഥാനത്തിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു എന്നത് പറയുമ്പോൾ പോലും NIA ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇത്തരം വിവരങ്ങൾ കൈമാറുന്നത്, ഇങ്ങനെയൊരു കാര്യങ്ങൾ നടക്കുന്നു എന്നത്. ഇതിൽ ഈ സവാദിന് NIA ഇതിൽ കൈവെട്ട് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ സംസ്ഥാന പോലീസിന് യാതൊരുവിധ വിവരങ്ങളും നൽകാതെ തന്നെ നടത്തിയ അതീവ രഹസ്യമായ ഓപ്പറേഷനായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു NIA ഇപ്പോൾ ജാഫർ ഭീമിൻ്റെ വിടയെ ഇതിൽ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അതിൽ കൃത്യമായ രീതിയിൽ ആസൂത്രണം NIA ഇന്റലിജൻസ് വിഭാഗം നടത്തിയിരുന്നു. കൃത്യമായ രീതിയിൽ തന്നെ അവിടെ അരിച്ചു പെറുക്കി നടത്തിയ ഒരു അന്വേഷണത്തിന് ഒടുവിലാണ് ഇയാൾ അവിടെ നിന്ന് എത്തുന്നത്. ഇയാളെക്കുറിച്ച് കൃത്യമായ ഒരു മാപ്പിംഗ് അവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എന്തുകൊണ്ട് കണ്ണൂരിലേക്ക് ഇത് ഒളിയിടങ്ങൾ മാറുന്നു എന്നത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ വലിയൊരു ചോദ്യം തന്നെയാണ്.